എല്ലാവർക്കും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ പകലും ദൈവം നമുക്ക് നൽകി ഓരോ ദിവസവും അത്ഭുതകരമായി ദൈവം വഴി നടത്തുന്നതിനായി സ്തോത്രം. നമ്മൾ രാത്രി ഉറങ്ങാനായിട്ട് കിടന്നു, ഉറങ്ങിപ്പോയി, പിന്നെ പകലെണീക്കുന്നു. അത്രയും നേരം നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും സുരക്ഷിതമായിട്ട് വെച്ചിരുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവം നമുക്ക് കിടക്കാനായിട്ടൊരു കൂര ദൈവം നൽകി. ദൈവത്തിന് സ്തോത്രം. എല്ലാവിധ കംഫർട്ടിനും ദൈവത്തിന് നന്ദി. അങ്ങനെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മളെ അത്ഭുതകരമായി വഴി നടത്തുന്നു. അതിനായി ദൈവത്തിന് ഒത്തിരി നന്ദി. ഇന്ന് പകൽക്കാലം എബ്രഹാമിൻ്റെയും ലോട്ടിൻ്റെയും കാര്യം ഓർമ്മ വന്നു. എബ്രഹാം ദൈവത്തിൻ്റെ സ്വരം കേട്ട് തന്നെ നാട് വിട്ട് ദൈവം കാണിക്കുന്ന നാട്ടിലോട്ട് പോകാൻ ഇറങ്ങി. ലോത്തും ഭാര്യയും എബ്രഹാമിൻ്റെ കൂടെ കൂടുന്നു. പിന്നീടുള്ള കഥകളൊക്കെ വായിച്ചാൽ മനസ്സിലാകും. ജനസിസിൽ ഇങ്ങനെയാണ് എബ്രഹാം, എന്താണ് സംഭവിച്ചതെന്നും അങ്ങോട്ട് എന്തൊക്കെയായി, ലോത്തിന് എന്തായി, ഇങ്ങനെ എല്ലാവരുടെ യാത്രയുടെ കഥ നമ്മൾ കാണുന്നു ജനസിസ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, എബ്രഹാം ദൈവത്തിൻ്റെ സ്വരം കേട്ടാണ് തിരിച്ചത്, ലോത്ത് ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല. ലോത്ത് എബ്രഹാമിൻ്റെ ദൈവത്തെയാണ് പിന്തുടരുന്നത്. ലോത്ത് എബ്രഹാമിൻ്റെ വിശ്വാസത്തിലാണ് നടന്നത്. അങ്ങനെ പലരും ഉണ്ട്. പേരൻസിൻ്റെ പ്രാർത്ഥനയിൽ, പള്ളിയിലെ പാസ്റ്റേഴ്സിൻ്റെ ബലത്തിൽ, ഭർത്താവിൻ്റെ ബലത്തിൽ, ഇങ്ങനെ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ, മറ്റുള്ളവരുടെ ബലത്തിൽ ജീവിക്കുന്നത്. അത് നല്ലതല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു സ്ഥിര സൊല്യൂഷൻ, ഒരു പെർമനൻ്റ് സൊല്യൂഷൻ അല്ല അത്. നമ്മളെല്ലാവരിലും പേഴ്സണൽ റെവല്യൂഷൻ അത്യാവശ്യമാണ്. പേഴ്സണൽ ഇൻറ്റിമസി വിത്ത് ഗോഡ് അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ കൂടെ എല്ലാ ദിവസവും സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ 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 അത്യാവശ്യമുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രസൻസിൽ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥനയല്ല ആ സമയം. ആ സമയം ജസ്റ്റ് ആ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദൈവമേ നിൻ്റെ സ്നേഹം, ദൈവമേ എന്നെ നിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്രസൻസിൽ ഇരിക്കുവാനുള്ള കൃപ നീ നൽക, നീ ആരാണ് എന്ന് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി തരിക, എൻ്റെ ഹൃദയത്തെ തുറന്നു തരണമേ, എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കണം, ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കണം. ഒരു വർഷിപ്പ് സോങ് പാടിയോ അല്ലെങ്കിൽ പ്ലേ ചെയ്തോ ആ പ്രസൻസിലിരിക്കാൻ നമ്മൾ പഠിക്കണം. ജസ്റ്റ് ബീങ് ഇൻ ഹിസ് പ്രസൻസ്. ആ സമയത്ത് ദൈവത്തിൻ്റെ ഗുഡ്നെസ് മെഡിറ്റേറ്റ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ദൈവത്തിനെ കാണാൻ പോയി ഒരു വലിയ പാലസിൽ ത്രോൺ റൂമിൽ പോയി ചെന്ന ഉടനെ നമ്മൾ സംസാരിക്കത്തില്ല, നമ്മളവിടെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഏറ്റവും നമ്മുടെ മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ പറയുന്നതും കേൾക്കും. നമ്മൾ മാത്രം പറഞ്ഞിട്ട് എണീറ്റ് പോരത്തില്ല. നമ്മൾ സംസാരിക്കും, അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കും. അതുപോലെ ദൈവത്തിൻ്റെ പ്രസൻസിൽ ദൈവം സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണം. എന്നാലേ ആ ഒരു കമ്മ്യൂണിയൻ കംപ്ലീറ്റ് ആയുള്ളൂ. ദൈവത്തിൻ്റെ പ്രസൻസിലിരുന്നാൽ ഒത്തിരിയും നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും. റെവലേഷനാണ് നമുക്ക് ആവശ്യം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള റെവലേഷൻ, ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷൻ. ഒരു വ്യക്തിയുടെ റെവലേഷൻ്റെ ആഴമനുസരിച്ച് ആ വ്യക്തിയിൽ ഫെയ്ത്ത് വർക്ക് ചെയ്യും. ഫെയ്ത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ആ വ്യക്തിയിലുള്ള അഭിഷേകം, ആ വ്യക്തിയിലുള്ള പവർ ഓഫ് ഗോഡ് വർക്ക് ചെയ്യും. എല്ലാത്തിനും നമ്മൾ ആഗ്രഹിക്കേണ്ടതും ആവശ്യമുള്ളതും
to get into a very strong relationship with God. ദൈവമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണം. അത് യെസ് പ്രാർത്ഥന, ബൈബിൾ വായിക്കുക, വചനം വായിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും ഉപവസിക്കുന്നതും എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ക്വയറ്റ് ടൈം വിത്ത് ഗോഡ്, സ്പെൻഡ് ടൈം വിത്ത് ഗോഡ് വിതൗട്ട് സേയിങ് മച്ച് ബട്ട് ജസ്റ്റ് എൻജോയിങ് ഹിസ് പ്രസൻസ്. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ ഗോഡ്. താങ്ക് യു ലോർഡ്. Hallelujah, Lord. Thank you, Jesus. Thank you, Father. Thank you, Lord. We worship you. We worship you. We worship you, Father. Thank you, Jesus. Thank you, Father. Thank you, Holy Spirit. Thank you, Jesus. ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. ഇന്നും നീ കർത്താവെ നിന്നെ സ്തുതിപ്പാനും നിന്റെ പ്രസൻസിൽ വരുവാനും ഒരവസരം നൽകിയതിനായി സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വൻ കൃപ, ഹല്ലേലൂയ, എല്ലാവരിലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തെറ്റുകളില്ലാത്ത മനുഷ്യരെല്ലാം, പക്ഷേ യേശുവിൻ്റെ രക്തം ആ തെറ്റുകളെല്ലാം ഞങ്ങൾക്ക് മായ്ച്ച് ഞങ്ങളെ ശുദ്ധരാക്കുന്നതിനാൽ സ്തോത്രം. ഇന്നീ പകൽക്കാലം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദേഹം, ദേഹി, ആത്മാവിൽ സമർപ്പിക്കുന്നു. തെറ്റുകളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുതൽ തരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവെ, നിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റുള്ളവരെയും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവരെയും ഫുഗീവ് ചെയ്യാനുള്ള കൃപ നീ ചെയ്യണം. നിന്റെ കൃപയിൽ കർത്താവെ ഞങ്ങളെ വഴി നടത്തണം യേശുവേ. ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ നിന്നെ, നിന്നിലോടുള്ള വിശ്വാസത്തെ ഞങ്ങൾക്ക് കൂട്ടിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നോടുകൂടിയുള്ള കമ്മ്യൂണിയൻ കൂട്ടിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൂടെ ക്വയറ്റ് ടൈം സ്പെൻഡ് ചെയ്യുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം വചനത്തിൽ നിന്ന് പഠിക്കുവാനുള്ളത് പഠിക്കുവാൻ ഉള്ള കൃപ നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ലൈഫിൽ പൊട്ടൻഷ്യലായിട്ട് നീ ഞങ്ങളെ യൂസ് ചെയ്യണം, ഞങ്ങളെ ബ്ലെസ് ചെയ്യണം. ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതുമായിട്ടുള്ള ഓരോ വ്യക്തികളും സിറ്റുവേഷനും എല്ലാം തിരുകരത്തിൽ സമർപ്പിക്കുന്നു യേശുവേ. എല്ലാത്തിലും നിൻ്റെ കൃപയുണ്ടായിരിക്കണം. എല്ലാം ദൈവമേ നന്നായി നടക്കണം. ദൈവമേ, ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും യേശുവേ മറ്റുള്ളവർക്ക് എഡിഫൈങ് ആയിരിക്കുവാൻ, ഫ്ലാറ്ററിങ് അല്ല പക്ഷേ എഡിഫൈങ് ആയിരിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. യേശുവേ, ഇന്നത്തെ പ്രവൃത്തികളെല്ലാം നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഓരോ സിറ്റുവേഷനും നീ അറിയുന്നുവല്ലോ. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിനാൻഷ്യലി ഏത് ഏരിയയിലാണ് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, അവിടെ നിൻ്റെ കൃപ വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൊല്യൂഷൻ നീയാണ്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുടെയും സൊല്യൂഷൻ നീ തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്താവെ ക്ലിയർ ആക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ദൈവമേ, ഇന്ന് ജോലിക്ക് പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയിൽ കാക്കണം. ഡ്രൈവ് ചെയ്യുമ്പോഴോ ഫാദർ ഗോഡ്, എല്ലാത്തിലും നിൻ്റെ വൺ പ്രൊട്ടക്ഷൻ ഫാദർ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സങ്കീർത്തനം 91 ഞങ്ങളിൽ ക്ലെയിം ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ സങ്കീർത്തനം 23 പ്രൊവിഷൻ ക്ലെയിം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഇന്ന് ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു യേശുവേ. ഹോസ്പിറ്റൽസിലെ സിറ്റുവേഷൻസ് COVID-19 ഉള്ളതുകൊണ്ട്, കൊറോണ വൈറസ് ഇത്രയും അധികമായി സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് കർത്താവെ പലരും ഹൈ റിസ്കിലാണ് കർത്താവെ. യേശുവെ, ഹോസ്പിറ്റലിൽ പോകുന്നതും വർക്ക് ചെയ്യുന്നതും നേഴ്സസ് ഫാദർ, സ്റ്റാഫ് ഡോക്ടേഴ്സ് ഫാദർ, ദൈവമേ ആ PPE ധരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും സ്റ്റാഫിനെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു.
അത്രയും നേരം കർത്താവെ അതിൻ്റെ അകത്ത് ദൈവമേ യേശുവെ, എത്രത്തോളം യേശുവെ ഞങ്ങൾ പിപിയിൽ വിശ്വസിക്കുന്നു അത്രത്തോളം അതിൽ കൂടുതലും ദൈവമേ നിൻ്റെ പ്രൊട്ടക്ഷനിൽ വിശ്വസിക്കാനുള്ള കൃപ ചെയ്യണം. ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. സ്റ്റാഫിൽ എല്ലാവരിലും നിൻ്റെ കൃപ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അഭിഷേകം ചെയ്യണം, കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗിയായിരിക്കുന്ന നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്പീഡി റിക്കവറി കൊടുക്കണം യേശുവെ. കുഞ്ഞുങ്ങൾ രോഗിയായിരിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവർ രോഗിയായിരിക്കുന്നു, ഭാര്യ രോഗിയായിരിക്കുന്നു, ഭർത്താവ് രോഗിയായി കാണുന്നു. യേശു, ഇങ്ങനെയുള്ള സമയത്ത് യേശുവെ നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ കരങ്ങൾ നീട്ടി യേശുവെ റിക്കവറി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് ധൈര്യത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൈവിടരുത് യേശുവെ, നിൻ്റെ കൃപയിൽ കാക്കണേ കർത്താവെ. ദൈവമേ അതുപോലെ യേശുവെ രോഗികൾ കർത്താവെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടിരിക്കുന്ന പേഷ്യൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരിൽ ഒരു പ്രത്യാശ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ്, നേഴ്സസ് ആരൊക്കെയാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത്, അവർ കർത്താവ് യേശുവെ നമ്മുടെ നാവിൽ നിന്ന് വരുന്നതെല്ലാം അവർക്ക് പ്രത്യാശ നൽകുവാനുള്ള കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ റിസോഴ്സസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും ഒരു കുറവില്ലാതെ നീ ഇന്ന് കാക്കണേ. നീ ഇന്നത്തെ ദിവസം ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഞങ്ങളെ ദുഷിക്കുന്നവരെ നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണേ യേശുവെ. ദൈവമേശു, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നിൽ നിന്നല്ലാത്തതെല്ലാം അകന്നു പോകുവാനുള്ള കൃപ ചെയ്യണം. നിന്നിൽ നിന്നല്ലാത്ത ചിന്തകൾ, നിന്നിൽ നിന്നല്ലാത്ത വിഷയങ്ങൾ, ദൈവമേ നിന്നിൽ നിന്നല്ലാത്ത ഡിസിഷൻസ്, നിന്നിൽ നിന്നല്ലാത്ത റിലേഷൻഷിപ്പ് യേശുവെ എല്ലാം മുറിക്കുന്നു കർത്താവെ. ദൈവത്തിൽ നിന്നല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ദൈവമേ നിൻ്റെ കൃപയിൽ വഴി നടത്തണമേ യേശുവെ. സമർപ്പിക്കുന്നു കർത്താവെ സകലവും. കർത്താവ് യേശുവെ പൂർണ്ണമായി ദേഹം ദേഹാത്മാവ് സമർപ്പിക്കുന്നു. ഉച്ചം തലോട്ടുള്ള കാല് വരെ യേശുവെ നിൻ്റെ രക്തം കൊണ്ട് കവർ ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കാണുന്നതും ചെവികൾ കേൾക്കുന്നതും നിന്നിൽ നിന്നായിരിക്കട്ടെ. ഹൃദയത്തിലെ ഞാനും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. കരങ്ങൾ പ്രവർത്തിക്കുന്നതും കാലുകൾ പോകുന്നിടവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. നിൻ്റെ ഹിതപ്രകാരം, നിൻ്റെ വഴി നടത്തുക പ്രകാരമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവെ വഴി നടത്തുക, ഞങ്ങളെ അനുഗ്രഹിക്കുക, ഞങ്ങളെ സഹായിക്കുക. സമർപ്പിക്കുന്നു സകലം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.